ഹായ് സ്റ്റുഡൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് അപ്രോച്ചസിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ തേർഡ് യൂണിറ്റാണ് പഠിച്ചു തേർഡ് അല്ല ഫോർത്ത് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്ന് പറയുന്നത് ഇറിഗേഷൻ ഷെഡ്യൂളിനെ കുറിച്ച് ഷെഡ്യൂളിങ്ങിനെ കുറിച്ചാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിൻ്റെ ക്രൈറ്റീരിയാസ് പ്രാക്ടിക്കൽ അപ്രോച്ചസും കാര്യങ്ങളൊക്കെയായിരുന്നു പഠിച്ചത് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്തുവാ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കുറച്ച് അപ്രോച്ചസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓൾ ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ് കൺസിസ്റ്റ് ഓഫ് മോണിറ്ററിങ് ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ഡിറ്റമാൻ ദ നീഡ് ഫോർ ഇറിഗേഷൻ എല്ലാ ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ എടുത്താലും അതിന് ആ ഇറിഗേഷൻ്റെ അതായത് വെള്ളത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചെടിക്ക് വെള്ളം ആവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു മോണിറ്ററിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും എപ്പോഴാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും അതെല്ലാ ഇറിഗേഷൻ സിസ്റ്റംസിനും ഉണ്ട് വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു അസസ് ദ ഇറിഗേഷൻ നീഡ്സ് ഇൻക്ലൂഡിംഗ് സോയിൽ മോയ്സ്ചർ മെഷർമെൻറ്റ് പ്ലാന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ക്ലൈമറ്റോളജിക്കൽ ഇൻഡിസസ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറിഗേഷൻ നീഡിനെ ഒരു പ്ലാന്റിൻ്റെ ഇറിഗേഷൻ നീഡിനെ അസസ് ചെയ്യുന്നത് അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അപ്രോച്ചസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ അപ്രോച്ചാണ് സോയിൽ വാട്ടർ സ്റ്റാറ്റസ് അപ്രോച്ച് അപ്പം ഈ അപ്രോച്ചിൽ നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ ദി എമൗണ്ട് ഓഫ് വാട്ടർ ടു ബി അപ്ലൈഡ് ഓൺ ഈച്ച് ഇറിഗേഷൻ ഡിപ്പെൻസ് അപ്പോൺ ദി കപ്പാസിറ്റി ഓഫ് ദി സോയിൽ ടു സ്റ്റോർ ആൻഡ് സപ്ലൈ വാട്ടർ അല്ലേ നമ്മൾ എത്രത്തോളം വെള്ളം ഒരു ഫീൽഡിൽ കൊടുക്കണം എന്നത് ആ അവിടുത്തെ മണ്ണിൻ്റെ ഘടനയെ ആശ്രയിച്ചിരിക്കും ഓക്കെ ആ എത്രത്തോളം വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാശ്രയിച്ചാണ് നമ്മുടെ എമൗണ്ട് ഓഫ് വാട്ടറ് നമ്മൾ തീരുമാനിക്കുന്നത് ഓരോ ഇറിഗേഷനിലും കൊടുക്കേണ്ട എമൗണ്ട് ഓഫ് വാട്ടറും ആ കൊടുക്കേണ്ട സമയവും നമ്മൾ നിശ്ചയിക്കുന്നത് ആ മണ്ണിൻ്റെ ഘടന വെച്ചിട്ട്

പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ ഒരു പ്രഷറാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞൊരു പ്രഷറിലാണ് വെള്ളം നിൽക്കുന്നതെങ്കിൽ ആ പ്ലാന്റ്സിന് ഒരു കാരണവശാലും വെള്ളം അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം മണ്ണിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ രണ്ട് പോയിൻ്റിനിടയിലായിരിക്കണം വെള്ളം എങ്കിൽ മാത്രമേ പ്ലാന്റിന് അത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെള്ളം മൊത്തം വേസ്റ്റായി ഉള്ളൂ The soil water availability gradually decreases from the upper to the lower limit of the available water and based on the existence of the critical soil moisture level within the available soil moisture range, below which yield reduction is significant. ഇപ്പം സോ നമ്മൾ വെള്ളം കൊടുക്കത്തില്ലാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്നുള്ള വെള്ളം കുറഞ്ഞ് 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 പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റിൽ എത്തും പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പ് അതായത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ സമയത്ത് വെള്ളം കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാ ക്രോപ്പിൻ്റെ ഈൽഡ് നമുക്ക് ഏറ്റവും അവസരം അതാണല്ലോ വേണ്ടത് നമ്മുടെ എല്ലാം ഈൽഡ് ബേസിസിലാണോ ചെയ്യുന്നത് ആ ഈൽഡ് ഗണ്യമായി കുറയും നല്ല പോലെ നമുക്ക് ഈൽഡ് റിഡക്ഷൻ വിറ്റ്നസ് ചെയ്യാനായിട്ട് പറ്റും ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദിസ് കണ്ടീഷൻ ഈസ് റീസ്ഡ് ഡിപ്പെൻഡ്സ് ഓൺ വെതർ പ്ലാൻസ് ആൻഡ് സോയിൽ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ആ ക്രിറ്റിക്കൽ മോയ്സ്ചർ റേഞ്ചിൽ എത്തുന്നത് ഇറിഗേഷൻ ഇസ് ദർ ഫോർ നീഡഡ് വെൻ ദിസ് ലോവസ്റ്റ് ലിമിറ്റ് ഓഫ് ഓപ്റ്റിമം വാട്ടർ റെജീം ഇസ് റേസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഓപ്പർച്യൂൺ ടൈം ഫോർ ഇറിഗേഷൻ ഇപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇറിഗേറ്റ് ചെയ്യേണ്ടത് ഈ പെർമനൻ്റ് വിൽഡിംഗ് പോയിന്റിൽ എത്തുന്നതിന് തൊട്ട് ഒട്ട് മുന്നേ വേണം നമ്മൾ ഇറിഗേറ്റ് ചെയ്യാൻ കാരണം പെർമനന്റ് വിൽഡിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് വാടി കരിഞ്ഞു പോകും നമുക്ക് ഒരിക്കലും റിട്രീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ പെർമനന്റ് വിൽഡിംഗ് പോയിന്റിന് എത്തുന്നതിന് മുന്നേ തന്നെ പ്ലാന്റ്സ് അതിൻ്റെ വിൽഡിങ് സിംറ്റംസ് കാണിച്ചു തുടങ്ങും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം ഇറിഗേറ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇറിഗേറ്റ് ചെയ്താൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന വാട്ടർ പ്ലാന്റ്സ് മാക്സിമം വലിച്ചെടുക്കും കാരണം അവർക്ക് ഒട്ടും വെള്ളമില്ലാതെ നിൽക്കല്ലേ അപ്പോൾ കിട്ടുന്ന വെള്ളം അവർ മാക്സിമം വലിച്ചെടുക്കും സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഓപ്പർച്യൂൺ ടൈം ഫോർ ഇറിഗേഷൻ ബേസ്ഡ് ഓൺ ദ സോയിൽ വാട്ടർ സ്റ്റാറ്റസ് ഇറിഗേഷൻസ് ക്യാൻ ബി പ്ലാൻഡ് ബൈ മോണിറ്ററിങ് എയ്ത് സോയിൽ വാട്ടർ ഡിപ്ലീഷൻ ഓർ സോയിൽ മോയിസ്ചർ ടെൻഷൻ ഇപ്പം സോയിൽ വാട്ടർ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എങ്ങനെ ഒന്നെങ്കിൽ സോയിൽ മോയിസ്ചർ ഡിപ്ലീഷൻ റേറ്റ് കണ്ടുപിടിക്കുക എത്രത്തോളം വെള്ളം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പറഞ്ഞു എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ നമ്മൾ സോയിൽ മോയിസ്റ്റർ ടെൻഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കും സോയിൽ മോയിസ്റ്റർ ടെൻഷൻ അളക്കുന്നത് എന്ത് വെച്ചിട്ടാണ് ഇറ്റ്സ് യൂസിങ് ടെൻഷ്യോമീറ്റർ ടെൻഷ്യോമീറ്റർ വെച്ചിട്ടാണ് സോയിൽ മോയിസ്റ്ററിൻ്റെ ടെൻഷൻ അളക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് എന്താണ് ഒരു ടെൻഷ്യോമീറ്റർ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും അതിൻ്റെ പിക്ചേഴ്സും ഒക്കെ ഞാൻ ചാപ്റ്ററിൽ കാണിച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് എങ്ങനെയാണ് അത് ഫീൽഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല നീന്തലും അറിഞ്ഞിരിക്കാം സു ബിഫോർ ഇൻസ്റ്റലേഷൻ എക്സ്റ്റൻഷ്യോമീറ്റർ ഷുഡ് ബി ചെക്ക്ഡ് ഫോർ ഇറ്റ്സ് വർക്കിംഗ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഹോൾ സിസ്റ്റം ഈസ് ടൈറ്റ് ഫിൽ ദ ട്യൂബ് വിത്ത് ബോയിൽഡ് വാട്ടർ ആൻഡ് കോർക്കറ്റ് നമ്മൾ എയർ ടൈറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ട്യൂബിനകത്ത് വെള്ളം തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യും അത് അടച്ചു വെക്കും ആൻഡ് ഹോൾഡ് ദ ടെൻഷൻ മീറ്റർ കപ്പ് എബവ് എ ഹോൾട്ട് പ്ലേറ്റ് ഒരു ഹോട്ട് പ്ലേറ്റിൻ്റെ മുകളിൽ ആ ടെൻഷൻ മീറ്റർ കപ്പ് പിടിക്കണം ടെൻഷൻ മീറ്റർ കപ്പ് ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് സോ ആസ് ദ മോയ്സ്ചർ ഇവാപ്പറേറ്റ്സ് ഫ്രം ദ കപ്പ് സർഫസ് ദ നീഡിൽ വിൽ ഷോ ഡി ഇൻക്രീസ്ഡ് ടെൻഷൻ റീഡിങ് ടിൽ അറ്റ്ലീസ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് അറ്റ്മോസ്ഫിയർ ഇഫ് ദ സിസ്റ്റം ഈസ് ഡിഫെക്റ്റീവ് ദ നീഡൽ വിൽ കം ബാക്ക് ബിഫോർ ഇറ്റ് റീച്ചസ് പോയിന്റ് എയ്റ്റ് ഫൈവ് അറ്റ്മോസ്ഫിയർ ഷോയിങ് ദ ലീക്കേജ് അപ്പോൾ നമ്മൾ ഈ ടെൻഷോ മീറ്റർ വർക്കിംഗ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഹോട്ട് മീറ്ററിൻ്റെ മോയിസ്റ്റർ ഇവാപറേറ്റ് ചെയ്യുന്ന അനുസരിച്ച് അതായത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചേക്കുമല്ലേ അതിൻ്റെ മോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹോട്ട് പ്ലേറ്റിൻ്റെ മുകളിലും വെച്ചേക്കും അപ്പം ആ മോയിസ്റ്റർ ഇവാപറേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ടെൻഷോ മീറ്ററിൻ്റെ റീഡിംഗ് കാണിക്കും അപ്പം അത് മാക്സിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാക്സിമം അല്ല മിനിമം പോയിൻറ്റ് എയ്റ്റ് ഫൈവ് അറ്റ്മോസ്ഫിയറിലെങ്കിലും എത്തും അത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷോ മീറ്റർ വർക്കിംഗ് അല്ല അത് ഡിഫക്റ്റീവാണ് ആണ് ലീക്കേജ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയാനുള്ള the conductance value of a tensiometer can be checked by installing the unit in a soil properly and then recording the soil moisture in terms of both absolute and tension values during a drying cycle the tensiometer should read zero in free water and about 0 0.15 to 0 0.30 at field capacity

ഓക്കെ ദ വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ടെൻഷ്യോ യൂസിങ് ഇ ടെൻഷ്യോമീറ്റർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളത് പഠിച്ചിരിക്കണം ഓക്കെ ടെൻഷ്യോമീറ്ററിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും സൊ ദ ഇൻസ്ട്രുമെൻ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു റീഡ് സോയിൽ മോയ്സ്ചർ ഇൻ സെറ്റു നമുക്ക് നമ്മുടെ ലബോറട്ടറി കണ്ടി ഇൻ സെറ്റു എന്ന് പറഞ്ഞാൽ ലാബ് കണ്ടീഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ലബോറട്ടറി കണ്ടീഷനിൽ നമുക്ക് സോയിൽ ഇൻസ്ട്രുമെൻറ്റ് വെരി സിമ്പിൾ ആണ് അല്ലെ പെട്ടെന്ന് നമുക്ക് റീഡിംഗ് ഒക്കെ എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈസി ടു ഹാൻഡിൽ ഈസി ടു റീഡ് ആൻഡ് ഈസി ടു ഹാൻഡിൽ അതാണ് സംഭവം ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഷെഡ്യൂളിംഗ് ഇറിഗേഷൻ ടു ക്രാപ്സ് വിച്ച് റിക്വയർ ഫ്രീക്വൻറ്റ് ഇറിഗേഷൻസ് അറ്റ് എ ലോ ടെൻഷൻസ് നമുക്ക് എന്തുവാ എപ്പോഴും ഇറിഗേറ്റ് ചെയ്യേണ്ട ക്രോപ്സ് ഉണ്ട് അല്ലേ സാന്റി സോയിലെ പോലുള്ള നമ്മൾ എപ്പോഴും ഇറിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്രദമായ ഒരു മെറ്റ് ആണ് ടെൻ ഇനി ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഹൈ കോസ്റ്റ് പ്രോഹിബിറ്റ്സ് ഇറ്റ്സ് വൈഡ് യൂസേജ് ഇതിന് ഭയങ്കര വിലയാണ് ചെറിയ സാധനമാണെങ്കിലും ഭയങ്കര വിലയാണ് സെൻസിറ്റിവിറ്റി ഓഫ് എ ടെൻ ഷോമീറ്റർ ഓൺലി അപ് ടു പോയിൻറ്റ് എയ്റ്റ് ഫൈവ് അറ്റ്മോസ്ഫിയർ വൈൽ ദ അവൈലബിൾ സോയിൽ മോയ്സ്ചർ റേഞ്ചസ് അപ് ടു ഫിഫ്റ്റീൻ അറ്റ്മോസ്ഫിയർ പോയിൻ്റ് എയിറ്റ് ഫൈവ് അറ്റ്മോസ്ഫിയർ വരെയാണ് നമുക്ക് ടെൻ ഷോമീറ്ററിൽ റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് പക്ഷേ സോയിൽ മോയ്സ്ചറിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് റേഞ്ചസ് അപ് ടു ഫിഫ്റ്റീൻ അറ്റ്മോസ്ഫിയർ നമുക്ക് അത്രയും വരെയും ആവശ്യമുണ്ട് പക്ഷെ നമുക്ക് ഇതിൻ്റെ റീഡിങ്ങിൽ ഇത്രയും വരെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ടെൻ ഷോമീറ്റേഴ്സ് ആർ യൂസ്ഫുൾ ഓൺ സാൻഡി സോയിൽസ് വെയർ അബൌട്ട് എയ്റ്റി പെർസെൻറ്റ് ഓഫ് ദി അവൈലബിൾ വാട്ടർ ഇസ് ഹെൽഡ് വിത്തിൻ സീറോ ടു സീറോ പോയിൻറ്റ് റേഞ്ച് അത് കൂടുതലും യൂസ് ചെയ്യുന്നത് സാൻഡി സോയിൽസിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക ഇപ്പോൾ സാന്റി സോയിൽസിൽ ഇത് കംഫർട്ടബിൾ ആണ് പക്ഷേ നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് കേരള കണ്ടീഷനിലാണെങ്കിലും ഇന്ത്യൻ കണ്ടീഷനിലാണെങ്കിലും സാൻഡി സോയിലെ വളരെ കുറവാണ് നമുക്ക് ലാറ്ററൈറ്റ് സോയിലും ബ്ലാക്ക് സോയിൽസ് അങ്ങനെയുള്ള സോയിൽസ് ആണ് കൂടുതലുള്ളത് അപ്പോൾ ഇതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സോയിൽ മോയ്സ്ചർ സ്റ്റാറ്റസ് അല്ല സോയിൽ വാട്ടർ സ്റ്റാറ്റസ് അപ്രോച്ചിനെ കുറിച്ചായിരുന്നു ഇത്രയും നേരം പറഞ്ഞത് ഇനി അടുത്ത അപ്രോച്ചാണ് വെതർ പാരാമീറ്റേഴ്സ് അപ്രോച്ച് വെതർ പാരാമീറ്റേഴ്സ് അപ്രോച്ച് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് വാട്ടർ ബഡ്ജറ്റിങ് ഇസ് ദ വാട്ടർ യൂസ് ഓർ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഓഫ് ദി ക്രോപ്പ് ഒരു ക്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അത് അബ്സോർബ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അഞ്ച് ശതമാനം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇവാപ്പോ ട്രാൻസ്പിറേഷൻ മീ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാട്ടർ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രോപ്പിൻ്റെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എത്രയാണ് എന്നുള്ളത് നമ്മുടെ നമ്മൾ വളർത്തുന്ന ക്രോപ്പിൻ്റെ എത്രയാണ് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് മീൻസ് അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഫീൽഡ് ഇറിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഓക്കെ ദ സോയിൽ മോസ്റ്റർ സ്റ്റോറേജ് ഡിപ്ലേഷൻ ഇസ് ഈക്വലൻ ടു ദ ആക്ച്വൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ അപ്പോൾ ഇ ടി സി എന്ന് പറഞ്ഞാൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ കോഫിഷ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ആൻഡ് വെൻ ദ കംപ്യൂട്ടഡ് വാല്യൂ ഓഫ് ദ ക്യൂമുലേറ്റീവ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ കോയഫിഷ്യൻ ഇസ് ഈക്വൽ ടു എലോവിൾ എമൗണ്ട് ഓഫ് സോയിൽ വാട്ടർ ഡിപ്ലീഷൻ ഇറിഗേഷൻ ഇസ് എപ്ലൈഡ് ടു റിപ്ലനിഷ് ദ വാട്ടർ ലോസ്ഡ് ത്രൂ ഇ ടി സി അപ്പം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ ആവറേജ് ഇ ടി സി വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പല ഇ ടി സി വാല്യൂസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ക്യുമുലേറ്റീവ് ഇ ടി സി എന്ന് പറയുന്നത് അത് നമ്മുടെ അലോവ് ഒരു സോയിലിനെ സംബന്ധിച്ചിടത്തോളം അതിന് നഷ്ടപ്പെടാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ആണ് അപ്പം അതിനോട് ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇറിഗേഷൻ കൊടുക്കണം അപ്പോൾ അതായത് ആ സോയിലിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അംശം നഷ്ടപ്പെട്ട് അതൊരു അലോവബിൾ റേഞ്ചിൽ എത്തി കഴിയുമ്പം നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യണം സു ടു റീപ്ലാനിഷ് ദി വാട്ടർ ലോസ്ഡ് ത്രൂ ദി ഇവാപ്പോ ട്രാൻസ്പിറേഷൻ കഫിഷ്യൻ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഓർ വാട്ടർ യൂസ് ഇൻ എ ക്രോപ്പ് ക്യാൻ ബി മെഷേർഡ് ബൈ സ്റ്റഡീസ് ഇൻ ലൈസി അപ്പോൾ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ലൈസിമീറ്റർ നമ്മൾ ലൈസി കാര്യം നേരത്തെ പഠിച്ചതാണ്

അത് പൊട്ടൻഷ്യൽ ഇവാപ്പൂ ട്രാൻസ്പ്ലേഷൻ മെഷറി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ് ഒന്നും നമുക്ക് എംപിരിക്കൽ ഫോർമുലാസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ എനർജി ബാലൻസ് ഇക്വേഷൻസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ ഫ്രം ആൻ ഓപ്പൺ വാട്ടർ സർഫീസ് ഓക്കെ അത് ഇവാപ്പു ട്രാൻസ്പ്ലേഷൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചതാണ് നിങ്ങൾ അവിടെ റെഫർ ചെയ്താൽ മതി എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ പി ഇ ടി കണ്ടുപിടിക്കുന്നത്

പ്ലാന്റിലുള്ള ഇൻഫ്ലുവൻസ് കണ്ടുപിടിക്കുന്നത് ദ ക്രോപ്പ് കോ ഫോർ ഈച്ച് ക്രോപ്പ് നീഡ്സ് ടു ബി ഡിറ്റർമൈൻഡ് ലോക്കലി ലൈസിമീറ്റർ സ്റ്റഡീസ് ബീങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ ഇറ്റ്സ് എസ്റ്റിമേഷൻ അതെ നമ്മുടെ ഓരോ ഏരിയ അനുസരിച്ച് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ കാരണം ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് സണ്ണിൻ്റെ ലൈ ചൂടിനെ ഒക്കെ ബേസ് ചെയ്തിരിക്കും വെതറിനെ അങ്ങനെ സോയിലിൻ്റെയൊക്കെ മാറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വരുന്നത് അപ്പം നമ്മൾ ലോക്കലി ക്രോപ്പ് കോയ്ഫിഷിൻ്റെ കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള പർട്ടിക്കുലർ ക്രോപ്പിൻ്റെ വാട്ടർ നീഡ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ലൈസി മീറ്റർ വെച്ചിട്ടാണ് ഇത് ഈ വാപ്രോട്ട് ഈ വാപ്രോ ട്രാൻസ്പിറേഷൻ കണ്ടുപിടിക്കുന്നത് അതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് നോയിങ് ദ സോയിൽ വാട്ടർ റിസർവ് ഇൻ റൂട്ട്സ് ഓൺ ഡെയിലി വാല്യൂസ് ഓഫ് ഡെയിലി വാല്യൂസ് ഓഫ് ഇ ടി സി ആർ യൂസ്ഡ് ടു ഡി ഫൈൻഡ് ദ റിമൈനിങ് അവൈലബിൾ സോയിൽ മോസ്റ്റ് സ്റ്റോറേജ് നെക്സ്റ്റ് അപ്രോച്ചാണ് പ്ലാന്റ് പാരാമീറ്റേഴ്സ് അപ്രോച്ച് അപ്പം നമ്മൾ സോയിൽ വാട്ടർ സ്റ്റാറ്റസ് അപ്രോച്ച് കണ്ടു വെതർ പാരാമീറ്റേഴ്സ് അപ്രോച്ചും കണ്ടു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്ലാന്റ് പാരാമീറ്റേഴ്സ് അപ്രോച്ച് പ്ലാന്റ് പാരാമീറ്റേഴ്സ് മെനി പ്ലാൻ ക്യാരക്റ്റേഴ്സ് റെസ്പോണ്ട് റെഡ്ലി ടു വാട്ടർ ഡെഫിസിറ്റ് പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് നമുക്കൊരു ചെടി ചെടി നോക്കിയാൽ അറിയാൻ പറ്റും ചെടിക്ക് വെള്ളമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ അപ്പം നമുക്ക് ആ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം വെള്ളം കൊടുക്കണോ വെള്ളം കൊടുക്കണ്ടേ ഓവറാണോ ആണോ കുറവാണോ എന്നൊക്കെ നമ്മൾ any plant character which is related directly to plant water deficit and respond readily to integrated influence of soil water plant factors and evaporative demand of atmosphere can be used for irrigation scheduling any plant character which is directly related to plant water deficit. ആ ആ പ്ലാന്റ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇൻറ്റഗ്രേറ്റഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദി സോയിൽ വാട്ടർ പ്ലാന്റ് ഫാക്ടേഴ്സ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സോയിൽ വാട്ടർ പ്ലാന്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആൻഡ് ഇവാപ്രേറ്റീവ് ഡിമാൻഡ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആ പർട്ടിക്കുലർ ഏരിയയിലെ ഇവാപറേറ്റീവ് ഡി ഡിമാൻഡ് അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇവാപറീ മീറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും ഇറിഗേഷൻ ഷെഡ്യൂളിയും ഷെഡ്യൂളിംഗ് ഓഫ് ഇറിഗേഷൻ ബേസ്ഡ് ഓൺ പ്ലാൻ ഇൻ ഡിസസ് ഗീവ്സ് എ സൗണ്ട് ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ആൻഡ് മെ സേർവ് ആസ് ക്രൈറ്റീരിയൻ ഫോർ ടൈം ഓഫ് ഇറിഗേഷൻ ടു ക്രോപ്സ് അല്ലേ ഇതാണ് ഏറ്റവും എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡ് കാരണം പ്ലാന്റിന് വെള്ളം ആവശ്യമുള്ളത് പ്ലാന്റ് സിംറ്റംസ് വഴി കാണിക്കും ആ സിംറ്റംസ് കാണുന്ന സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കും ഇതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് അപ്രോച്ച് ഫോർ ഷെഡ്യൂളിംഗ് ദി ഇറിഗേഷൻ അപ്പോൾ നമുക്ക് കൃത്യം സമയം അറിയാൻ പറ്റും ഒരു ക്രോപ്പിന് വെള്ളം കൊടുക്കേണ്ട കൃത്യം സമയം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഈ ഒരു പ്ലാന്റ് പാരാമീറ്റർ അപ്രോച്ച് വെച്ചിട്ട് നെക്സ്റ്റ് എന്തൊക്കെയാണ് പ്ലാന്റ് പാരാമീറ്റർ അപ്രോച്ചസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയാസ് എന്നാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതെല്ലാം പ്ലാൻ പാരാമീറ്റർ അപ്രോച്ചസിൽ വരുന്നതാണ് അതിലാദ്യേതാണ് വിഷ്വൽ സിംറ്റംസ് വിഷ്വൽ സിംറ്റംസ് ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ദ വിഷ്വൽ സൈൻ ഓഫ് പ്ലാന്റ് വിൽഡിങ് ഇൻ റെസ്പോൺസ് ടു വാട്ടർ ഡെഫിസിറ്റ് നെയിം ലി ഡ്രൂപ്പിംഗ് കേളിംഗ് റോളിംഗ് ഓഫ് ലീവ്സ് എക്സെട്ര മേ ബി യൂസ്ഡ് ആസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ക്രോപ്സ് മീഡ് ഫോർ ഇറിഗേഷൻ ഇതൊക്കെയാണ് വിഷ്വൽ സിംറ്റംസ് ഡ്രൂപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ വാടുക കേൾ ചെയ്യുക എന്ന് വെച്ചാൽ ചുരു ഇല ചുരുളും അല്ലെങ്കിൽ റോൾ ചെയ്യും ചുരുണ്ട് ചുരുണ്ട് പോവും ഓക്കെ അപ്പം ചുരുണ്ടോണെങ്കിൽ നിൽക്കുകയാണ് റോളിങ് റോളിങ്ങും കേളിങ്ങും ഏകദേശം ഒരുപോലെ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെടിക്ക് വെള്ളം ഇല്ല വെള്ളം നമ്മൾ എക്സ്ട്രാ കൊടുക്കണമെന്ന് സിമിലർലി അദർ ക്രൈറ്റീരിയ സച്ച് ആസ് ചേഞ്ച് ഇൻ ഫോളിയേജ് കളർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ചില പ്ലാന്റ്സ് അതിൻ്റെ ഇലയുടെ കളറ് മാറും വെള്ളമില്ലാത്ത അവസ്ഥ വരുമ്പം ഇലയുടെ നിറം മാറും അങ്ങനെയുള്ള പ്ലാന്റ്സ് ലീവ്സ് ഓഫ് ബീൻസ് കോട്ടൺ ആൻഡ് പീനട്ട്സ് ബിക്കം ഡാർക്ക് ആസ് അവൈലബിൾ സോയിൽ വാട്ടർ ഈസ് ഡിപ്ലീറ്റഡ് ആൻഡ് സോയിൽ മോയ്സ്ചർ സ്ട്രെസ് ബിഗീൻസ് ടു എഫക്റ്റ് ദി പ്ലാന്റ് മോയ്സ്ചർ സ്ട്രെസ്സ് പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും പച്ച നിറം മാറി കുറച്ച് ഡാർക്ക് കളർ ആവാനായിട്ട് തുടങ്ങും അതായത് കരിയാൻ തുടങ്ങുന്ന ഒരവസ്ഥ കോൺ ആൻഡ് സ്വർഗം ലീവ്സ് കേൾ ഓർ ചേഞ്ച് ദെയർ ആംഗിൾ ഓഫ് ഓറിയൻറ്റേഷൻ ദൻ സോയിൽ മോയ്സ്ചർ ഡിക്രീസസ് അപ്പോൾ ഇങ്ങനെയുള്ള ചില സിംറ്റംസ് ഒക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാവും എന്ത് പ്ലാന്റിന് വെള്ളമില്ല അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യണം ആ സമയങ്ങൾ നോക്കി ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യണം ഇതാണ് പ്ലാന്റ് പരാമീറ്റേഴ്സിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ വിഷ സിംറ്റംസ് ഉപയോഗിച്ച് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത് നെക്സ്റ്റ് സോയിങ് ഹൈ സീഡ് റേറ്റ് നമ്മൾ നമുക്ക് ഒരു ക്രോപ്പിന് നമുക്ക് ഒരു സീഡ് റേറ്റ് ഉണ്ട് അത് സ്റ്റാൻഡേർഡ് ആണ് ഒരു ക്രോപ്പിൻ്റെ സീഡ് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ് അതിൽ നിന്നും കുറച്ചുകൂടി കൂടുതലാണ് നമ്മൾ വിതയ്ക്കുക വിത്ത് വിതയ്ക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ നമ്മളെടുത്ത് വിതയ്ക്കും ഇൻ ആൻ എലിവിയേറ്റഡ് ഏരിയ വൺ സ്ക്വയർ പ്ലോട്ട് ഈസ് സെലക്റ്റഡ് ആൻഡ് ക്രോപ്പ് ഈസ് ഗ്രോൺ വിത്ത് ഫോർ ടൈംസ് തിക്കർ ദാൻ ദ നോർമൽ സീഡ് റേറ്റ് നോർമൽ സീഡ് റേറ്റിനേക്കാളും ഫോർ ടൈംസ് നമ്മൾ എടുക്കും അതായത്

വാട്ടർ കോമ്പറ്റീഷൻ ബാക്കിയുള്ള ഏരിയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ക്വയർ പ്ലോട്ടിൽ കൂടുതലായിരിക്കും അല്ലേ പോപ്പുലേഷൻ കൂടുതലായിരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പ്ലാന്റ്സ് ആദ്യം വാടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് ക്രിട്ടിക്കൽ ക്രോപ്പ് ഗ്രോത്ത് സ്റ്റേജ് ഓരോ ക്രോപ്പിനും അതിന് വെള്ളം അത്യാവശ്യമായിട്ട് വരുന്ന കുറച്ച് സ്റ്റേജസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ക്രോപ്പ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ിസിയോളജിക്കൽ സ്റ്റേ സ്റ്റേജസ് ഓഫ് ദ ക്രോപ്പ് ഗ്രോത്ത് ആർ ഫൗണ്ട് ടു ബി മോർ സെൻസിറ്റീവ് ടു വാട്ടർ സ്ട്രെസ് ദാൻ അതർ സ്റ്റേജസ് മറ്റുള്ള ക്രോപ്പ് ഗ്രോത്ത് സ്റ്റേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചില ഫിസിയോളജിക്കൽ സ്റ്റേജസ് ഭയങ്കര സെൻസിറ്റീവായിരിക്കും ആ സമയത്ത് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈൽഡ് റിഡക്ഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഈൽഡ് റിഡക്ഷൻ ഉണ്ടാകും ഓക്കെ അപ്പം നെല്ലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റില്ലറിങ് സ്റ്റേജും അതിൻ്റെ പാനിക്കൽ മിനിറ്റേഷൻ സ്റ്റേജുമാണ് ഏറ്റവും വാട്ടർ ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ടൈമിൽ അവർക്ക് വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ല് വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ഓരോ ക്രോപ്പിനും അതിൻ്റെതായ ഒരു ക്രിട്ടിക്കൽ ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട് ദ സ്റ്റേജസ് ഓഫ് ദ ക്രോപ്പ് അറ്റ് വിച്ച് മോയ്സ്റ്റർ സ്ട്രെസ് അഫക്റ്റ്സ് ദ ഈൽഡ് സിഗ്നിഫിക്കൻ്റ് ആർ കോൾഡ് ദി ക്രിട്ടിക്കൽ ഗ്രോത്ത് സ്റ്റേജ് അപ്പോൾ വാട്ട് ഇസ് ദ ക്രിട്ടിക്കൽ ഗ്രോത്ത് സ്റ്റേജ് ദ സ്റ്റേജസ് ഓഫ് ദി സ്റ്റേജസ് ഓഫ് ദ ക്രോപ്പ് അറ്റ് വിച്ച് മോയിസ്ചർ സ്ട്രെസ് അഫെക്ട്സ് ദ ഏൽഡ് സിഗ്നിഫിക്കൻ്റ് ആർ കോൾഡ് ദി ക്രിട്ടിക്കൽ ഗ്രോത്ത് സ്റ്റേജ് ഓക്കെ ഓക്കെ അപ്പം ഇത്രയാണ് പ്ലാൻ പാരാമീറ്റേഴ്സിൽ വരുന്നത് ഇനി ഒരു ടോ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട് അത് കാനപ്പി ടെമ്പറേച്ചർ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കാരണം അത് ഒത്തിരിയുണ്ട് ഇപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇറ്റ് ഇസ് ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് അപ്രോച്ചസ് ആണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു